Kerala Blasters ne Karuthu Pagaran, 18-kaaranaya givson singh club kararil oppuvechu. Indian Arrowsil ninnana pragalbhanaya ee yuvataram Kerala Blastersil ethunnathu. കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി പ്രൊഫഷണൽ അരങ്ങേറ്റം കുറിച്ച ഗിവ്സൺ മറ്റു പല ഓഫറുകളും ഉപേക്ഷിച്ചാണ് മഞ്ഞപ്പടയിലേക്ക് എത്തുന്നത്. സെൻട്രൽ മിഡ്ഫീൽഡാണ് പ്രധാന പൊസിഷനെങ്കിലും വിങ്ങറായും സ്ട്രൈക്കറായും ഫുൾബാക്കായും ഒക്കെ കളിക്കാൻ കഴിവുള്ള താരമാണ് ഗിവ്സൺ സിംഗ്. കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ആരോസ് നിരയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. 3 വർഷത്തെ കരാറിലാണ് ഗിവ്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സിലെത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെ മൊയ്റാങ് എന്ന ചെറു പട്ടണത്തിലാണ് ഗിവ്സൺ സിംഗ് ജനിച്ചത്. കുട്ടിക്കാലത്ത് സഹോദരനോടൊപ്പം മത്സരങ്ങൾ കാണാൻ പോയിരുന്ന ഗിവ്സൺ സിംഗിൽ ഫുട്ബോളർ എന്ന മോഹം നട്ടുവളർത്തിയതും അദ്ദേഹം തന്നെയായിരുന്നു. ബൂട്ടുകളും ജേഴ്സിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ഗിവ്സൺ സിംഗിന് വാങ്ങി നൽകി. പ്രാദേശിക അക്കാദമിയിൽ നിന്നാണ് അന്നത്തെ മിനർവ പഞ്ചാബ് FC യുടെ സ്കൗട്ടിംഗ് ടീം ഗിവ്സൺ സിംഗിനെ ടീമിലെത്തിച്ചത്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മിനർവ അക്കാദമിയിലെ തകർപ്പൻ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗിവ്സൺ സിംഗിനെ പരിശീലകൻ ഐ ലീഗ് അണ്ടർ 16 ടീമിൽ മിനർവ പഞ്ചാബ് FC യിലെ ഗിവ്സൺ സിംഗിന്റെ മിന്നും പ്രകടനത്തിൽ ആകൃഷ്ടനായ അന്നത്തെ ഇന്ത്യൻ അണ്ടർ 17 ടീമിന്റെ പരിശീലകനായിരുന്ന നിക്കോളായ് ആദം ആ കൗമാര താരത്തെ ടീം ക്യാമ്പിൽ ഉൾപ്പെടുത്തി. 2019ലാണ് ഗിവ്സൺ സിംഗ് ഇന്ത്യൻ ആരോസിൽ എത്തുന്നത്. മുൻ ഇന്ത്യൻ യൂത്ത് ടീം പരിശീലകൻ ഷൺമുഖം വെങ്കടേഷ് ആയിരുന്നു ഇന്ത്യൻ ആരോസ് പരിശീലകൻ. ഇക്കഴിഞ്ഞ സീസണിൽ ഗോകുലം FC ക്കെതിരെയായിരുന്നു ഗിവ്സൺ സിംഗിന്റെ ഐ ലീഗ് അരങ്ങേറ്റം. 2 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ സീസണിൽ ഗിവ്സൺ സിംഗ് നേടിയത്. ഐ ലീഗിൽ കഴിഞ്ഞ സീസണിൽ ചർച്ചിൽ ബ്രദേഴ്സിനെതിരെ സമനില ഗോൾ നേടി. കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ഇന്ത്യൻ ആരോസിന്റെ 16 മത്സരങ്ങളിലും കളിച്ച താരമാണ് ഗിവ്സൺ സിംഗ്. കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ച് ഇഷ്ഫാഖ് അഹമ്മദിനും യുവതാരത്തെക്കുറിച്ച് നല്ല അഭിപ്രായം. തനിക്ക് ഉറപ്പുണ്ട്, ഗിവ്സൺ കഠിനാധ്വാനം തുടരുകയാണെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും. അദ്ദേഹത്തെ ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഇഷ്ഫാഖ് പറഞ്ഞു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ കാണാൻ സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.